നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മേരി വർഗീസ് എന്ന മത്സ്യത്തൊഴിലാളിയുടെ സങ്കടം കേട്ട് രണ്ടാഴ്ച ആകുന്നതേയുള്ളൂ. വീണ്ടും സമാനമായ സംഭവം തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നു. പിണറായി പോലീസും സർക്കാർ ഉദ്യോഗസ്ഥരും ഇതെന്ത് ഭാവിച്ചാണ്? കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് 2000 രൂപയിലേറെ വില വരുന്ന മീൻ വലിച്ചെറിഞ്ഞ് ഉദ്യോഗസ്ഥർ. തടയാൻ ശ്രമിച്ച മത്സ്യ വിൽപ്പനക്കാരിക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം ആറ്റിങ്ങലിലാണ് സംഭവം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ റോഡരികിൽ കച്ചവടം ചെയ്ത മത്സ്യത്തൊഴിലാളിയുടെ മീൻ നഗരസഭാ ജീവനക്കാരാണ് വലിച്ചെറിഞ്ഞത്. അഞ്ചുതെങ്ങ് സ്വദേശിയായ അൽഫോൺസ വിൽക്കാൻ എത്തിച്ച മീനാണ് നഗരസഭാ ജീവനക്കാർ വലിച്ചെറിഞ്ഞത്. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് ആരോപിച്ചായിരുന്നു നടപടി. ഉദ്യോഗസ്ഥരെ തടയുന്നതിനിടയിൽ റോഡിലേക്ക് വീണ് ഇവർക്ക് പരിക്കേറ്റു. തുടർന്ന് അൽഫോൺസയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഗരസഭാ പരിധിയിലുള്ള അവനവഞ്ചേരിയിൽ വിൽപ്പനയ്ക്ക് വെച്ച മീനാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ വലിച്ചെറിഞ്ഞത്. 2000 രൂപയിലേറെ വില വരുന്ന മത്സ്യം കുട്ടയിൽ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥരെത്തി വിൽപ്പന ചോദ്യം ചെയ്ത് പലകയുടെ തട്ടിൽ വെച്ചിരുന്ന മീൻ തട്ടോടുകൂടി റോഡിലേക്ക് വലിച്ചെറിയുകയായിരുന്നു. മീൻ വലിച്ചെറിയരുതെന്ന് പറഞ്ഞ് തടയാൻ ശ്രമിച്ചപ്പോൾ ഈ അമ്മ റോഡിലേക്ക് വീഴുകയായിരുന്നു. റോഡിലേക്ക് വീണ അൽഫോൺസയുടെ കൈക്ക് പരിക്കേറ്റു. ഇവരെ വലിയകുന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സമീപത്തുള്ള മീൻകടക്കാരനെ സഹായിക്കാനാണ് വഴിയോര മീൻ കച്ചവടം തടഞ്ഞതെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. 2 കുട്ട മത്സ്യമാണ് ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നത്. ഇതിൽ 1 കുട്ട വലിച്ചെറിയുകയും 1 കുട്ട നഗരസഭയുടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയുമായിരുന്നു. പരിക്കേറ്റ ഈ വയോധികയെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. പോലീസിന് പരാതിയും നൽകിയിട്ടുണ്ട്. ഇത്തരം വേദന നിറഞ്ഞ ദൃശ്യമായിരുന്നു കൊല്ലത്ത് നിന്നും കേരളക്കര കണ്ടത്. അന്ന് മേരി എന്ന അമ്മ കരഞ്ഞു പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥർ കേട്ടില്ല. ജീവിക്കാൻ മാർഗമില്ലാതെ എന്തെങ്കിലും മാർഗത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ ഇങ്ങനെ തടസ്സപ്പെടുത്തിയുള്ള ക്രൂരത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കാണുന്നില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. ഒരിടത്ത് പോലീസാണെങ്കിൽ ഇവിടെ നഗരസഭാ ജീവനക്കാരാണ്. വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇത് വഴിവെക്കുന്നത്. നഗരസഭാ ഉദ്യോഗസ്ഥർ പറയുന്നത് പരാതി നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നുവെന്നും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്നുമാണ്. എന്നാൽ മത്സ്യ വിൽപ്പന നടത്തുന്ന ഒരാളുടെ മത്സ്യം എടുത്തു മാറ്റുമ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയാണോ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഈ ക്രൂരത കാണിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം നൽകിയിരിക്കുന്നത് എന്നും ചോദിച്ചു പോവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.